ഹലോ ഞാൻ ജുനു പറക്കടവു എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്കൊരു സ്വാഗതം എല്ലാവരും സന്തോഷമായിരിക്കുക ചാനൽ ഫസ്റ്റ് കാണുന്നവരുടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഇന്നത്തെ വീഡിയോയില് ഒരു എണ്ണക്കടിയാണ് കേട്ടോ എണ്ണക്കടി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് വെളിച്ചെണ്ണ പത്തിരി എന്ന് അതിന് പറയാം പല നാട്ടിലും പല പേരിലും ഇതിനെ അറിയപ്പെടുന്നുണ്ട് അതുകൊണ്ട് നെയ്പ്പത്തലി എന്നൊക്കെ പറയുന്നതുകൊണ്ട് ഈ സാധനത്തിന് പക്ഷേ നമ്മളിവിടെ വെളിച്ചെണ്ണ പത്തലി നട്ടതിന് പറയാം അപ്പോൾ അതിന് ആ എൻ്റെ രീതി എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ ഉൻ്റെ ഉമ്മ ഉണ്ടാക്കണേ ഞാൻ അപ്പോൾ കാണിച്ചു തരുന്നത് മാക്ക് ഇന്നലെ രാത്രി വിളിച്ചിട്ട് ഇതെങ്ങനെയൊക്കെയെന്ന് ഞാൻ ഫസ്റ്റ് ആണ് ഇത് ഉണ്ടാക്കേണ്ടതേനും അപ്പം മനോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എൻ്റെതായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ ഒന്ന് ഉണ്ടാക്കണത് അപ്പോൾ സംഭവം ഉഷാറായതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ വന്ന് അപ്ലോഡ് ചെയ്യണത് അപ്പോൾ അതിന് വേണം കുറച്ച് ചെറിയ ഉള്ളി വേണം കേട്ടോ അപ്പോൾ അതാ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് തേങ്ങ വേണം ഒരു മുറി തേങ്ങയും വേണം കേട്ടോ അപ്പോൾ ചെറിയ ഉള്ളി കഴുകി വൃത്തിയാക്കി വെച്ചതും നമ്മുടെ മിക്സി ചതക്കണ ജാറില്ലേ അതിലേട്ടിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യണത് ഇനി ഒരൊന്നര ടീസ്പൂൺ ചെറിയ ജീരകം ഒരു മുറി തേങ്ങയും കൂടി നല്ലപോലെ അരച്ചെടുക്കുക നല്ലപോലെ പേസ്റ്റായി അറിയണമെന്നില്ല ഒന്ന് ചെറിയ തരിയിൽ അരച്ചെടുത്താലും മതി അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പെട്ടെന്നൊന്ന് വരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ നല്ല പോലെ അരയണമെന്നില്ല കേട്ടോ കുറച്ച് തരി പോലെ അരച്ചെടുക്കുക ഇനി അത് മാറ്റി വെക്കുക ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ് കേട്ടോ നമ്മൾ പത്തിരി നൂൽപ്പൊട്ടൊക്കെ ചൂടുവല്ലേ ആ അരിയാണ് കേട്ടോ വേണ്ടത് ഞാൻ അവിടെ കഴുകി ഉണക്കി പൊടിച്ച് വെച്ച ഉണ്ട് അത് ഞാൻ രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ഗ്ലാസ് പൊടി വാട്ടാൻ രണ്ട് ഗ്ലാസ് വെള്ളം തന്നെ വേണം കേട്ടോ അപ്പം രണ്ട് ഗ്ലാസ് വെള്ളം വെച്ച് നല്ല പോലെ തിളക്കാൻ വേണ്ടി വെക്കുകയാണ് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നല്ലപോലെ വെട്ടിത്തിളക്കണേ വെള്ളത്തിലേക്ക് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ തേങ്ങയും ചെറിയ ഉള്ളിയും ചെറിയ ജീരകം കൂടെ അതും ചേർത്ത് നല്ലപോലെ ഇളക്കിയിട്ട് ഇനി വേണമെങ്കിൽ ഒന്നും കൂടി ഉപ്പ് നോക്കിയാൽ മതി കേട്ടോ കാരണം മസാല ചെന്നതുകൊണ്ട് ചിലപ്പോൾ ഉപ്പ് കുറച്ച് കമ്മി ആയിട്ടുണ്ടാകും അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നല്ലപോലെ തിളക്കണ സമയത്ത് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കയറ്റി കൊടുത്തതിന് ശേഷം പിന്നെ ഒന്ന് കുറച്ച് നല്ല പോലെ ഇളക്കിയെടുക്കുക ഇനി നമ്മൾ ഇതിനകത്താട്ട് വേതന നല്ല പോലെ കഴുകി തുടച്ചിട്ട് അത് മേക്ക് ചിരിഞ്ഞ് കൊടുത്തക്കാണ് ഇത് നല്ല ചൂടാണ് കിട്ടും കാരണം ആ മസാലയും കൂടി ഉണ്ടായതാണ് തോണ് പത്തിരിക്ക് പൊടി വാട്ടിലേക്കും അധികം ചൂടാണ് ഇപ്പോൾ ഇത് ഇന്ന് കുഴക്കാൻ ചൂടോടുക്കാനെ കുഴച്ചാലുള്ള പൊടിക്ക് മാവിനൊരു സോഫ്റ്റ് പെട്ടെന്ന് സോഫ്റ്റായി ആയി അത് കാരണം ചൂടാറാൻ വയ്ക്കാനും പറ്റില്ലല്ലോ ചൂടാറി അത് പൊടി ബലം വെച്ച് വരും അപ്പം ഞാൻ വെളിച്ചെണ്ണ കയ്യിൽ ഇങ്ങനെ തടവിയതിന് ശേഷമായിട്ടതിങ്ങനെ കുഴച്ച് കുഴച്ചെടുത്ത് എങ്ങനെ ആയാലും ഇതാ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ചൂടൊക്കെ ആറി ഞാൻ നല്ലപോലെ ഒന്ന് പിന്നെയും കയ്യിൽ വെളിച്ചെണ്ണ വെള്ളം തടവരുത് കിട്ടോ അപ്പം വെള്ളം അധികമായി പോയാല് അല്ലെങ്കിൽ ഈ പത്തിരിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എണ്ണ നല്ല കുടിക്കും അപ്പോൾ വെള്ളമേറിയാല് നല്ലപോലെ എണ്ണ കുടിക്കും അപ്പോൾ വെള്ളം പിന്നെ തൊടേ ചെയ്യുക ഇങ്ങനെ വെളിച്ചെണ്ണ തടവിയിട്ട് നല്ലപോലെ ഉരു കുഴച്ചെടുക്കുക പിന്നെ ഇതുപോലെ പത്തരിക്ക് പത്രമാരി ഒന്ന് നീളത്തിൽ നീർത്തി കൊടുക്കുക പിന്നെ കുറച്ച് വലിയ ഉരുളകളാട്ടോ വേണ്ടത് ചെറിയതല്ല കുറച്ച് വലുതാക്കി ഉരുട്ടണം പ്രെസ്സിൽ വെച്ചിട്ട് ഇതുപോലെ വട്ടാക്കി വട്ടാക്കിയെടുക്കുക നെയ്സാക്കി വട്ടാക്കരുതേ കുറച്ച് കനത്തിൽ വേണം കേട്ടോ വട്ടാക്കിയെടുക്കാൻ ഇനി നല്ല എണ്ണ നല്ല പോലെ തിളച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഇത് പത്തിരി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അപ്പം ഇതെന്താ ചെയ്യണമെന്നറിയോ ഇതിന് മേലക്ക് ഇങ്ങനെ എണ്ണ തൂക്കി കൊടുത്താൽ മേലെ ഭാഗം പെട്ടെന്ന് പൊളച്ചു കിട്ടും അതിനു വേണ്ടി കേട്ടോ ഇങ്ങനെ എണ്ണ തൂക്കി കൊടുക്കണത് ഇത് പല രീതിയിൽ ചെയ്യണവരുണ്ട് കേട്ടോ ഇത് ശരിക്ക് ടൈലിലും ഒന്നിച്ച് പരത്തിയിട്ട് നമ്മൾ ഗ്ലാസ് കൊണ്ട് കമിഴ്ത്തിയിട്ട് റൗണ്ടാക്കി എടുത്ത് പൊരിക്കണവന് അപ്പോൾ അത് എണ്ണ വല്ലാതെ കുടിക്കരുത്രേ ഇത് നല്ലപോലെ എണ്ണ കുടിച്ച് കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഉണ്ടാക്കണവരെ ഒന്ന് ശ്രദ്ധിക്കുക നല്ല കട്ടിയിലൊക്കെ ഒന്ന് പരത്തി ഉണ്ടാക്കുകയാണെങ്കിൽ എണ്ണ വല്ലാതെ കുടിക്കൂല നല്ല ടേസ്റ്റുള്ള പലഹാരമാണ് കേട്ടോ ഇങ്ങനെ ഇതേ ആ ബീഫ് കറിയുടെ കൂടെ അടിപൊളി ടേസ്റ്റാണ് പക്ഷേ ഞാൻ കറിയൊന്നും കൂട്ടിയിട്ടില്ല നല്ല നല്ലൊരു ഗ്ലാസ് കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടോ ഞാൻ കൂട്ടിയത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ